കോട്ടയുടെ ഒരു വാതിൽ അലി ഇബ്നു അബി ത്വാലിബ് ഇങ്ങനെ പിടിക്കുന്നു ഫതറഹ തുർസഹു മിൻ യദിഹി ഫതനാവല അലിയുൻ ബാബൻ കാന ഇൻദൽ ഹിസ്നി فترس به عن نفسه فلم يزل في يده وهو يقاتل കോട്ടയുടെ വാതിൽ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുകയാണ് യുദ്ധം അവസാനിക്കുന്നതുവരെ കോട്ടയുടെ വാതിൽ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ കയ്യിലാണ് ഇബ്നു ഇസ്ഹാഖ് നിവേദനം ചെയ്യുകയാണ് യൂസഫ് സാലിഹ് ഷാമി സുബുലുൽ ഹുദയുടെ അഞ്ചാം വള്ളി 127-ാമത്തെ പേജിലാണ് സാദിഖുൽ റുജൂൻ മുഹമ്മദുർ റസൂലുള്ള എന്ന ഗ്രന്ഥത്തിലാണ് അതുപോലെ നിരവധി സിറയുടെ ഗ്രന്ഥങ്ങളിൽ ഇമാം വാഖിദിയും പറയുന്നുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതാകയുമായി വിജയവഴിയിലേക്ക് മുന്നേറുന്ന അലിയുനിൽ മുർത്തള കോട്ടയുടെ കവാടം കയ്യിലേക്ക് പിടിച്ച് വിജയഗാഥ മുഴക്കി മുന്നോട്ട് നീങ്ങുമ്പോ ഫതഹല്ലാഹു തആല അലൈഹി സമ്മ അൽഖാഹു മിൻ യദിഹി ഹൈന ഫറഗ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ യുദ്ധം അവസാനിക്കും വരെ കോട്ടയുടെ കവാടമാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഹസൻ പറയുകയാണ് ബഹുമാനപ്പെട്ട അബൂ റാഫിഉ തങ്ങളിൽ നിന്നുള്ള നിവേദനമാണ് ഞാൻ പോയി ഫീ നഫരിൻ ഒരു സംഘം ഞങ്ങൾ ഏഴാളുകളാണ് വഅന സാമിനഹും ഞാൻ എട്ടാമത്തെ ആളാണ് ഏഴുപേരെന്റെ കൂടെയുള്ള ഒരു സംഘത്തിൽ ഞങ്ങൾ പോയി നജ്ഹദു അലാ അൻ നഖ്ലിബ ദാലികൽ ബാബ് യുദ്ധം കഴിഞ്ഞ പലിയാറ് തങ്ങളെ പിടിച്ച് പരിചയായി ഉപയോഗിച്ച കവാടം അതൊന്നും മറച്ചു വെക്കാൻ വേണ്ടി ഞങ്ങൾ എട്ടാള് പോയി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിവേദനമുണ്ട് നിവേദന പരമ്പര ലൈഫാണെങ്കിലും ഇമാമി ഞങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് 70 പേര് പോയി നോക്കിയിട്ടത് പൊക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ മുൻഗാമികളൊക്കെ വേള് പറയുമ്പോൾ ആ നിവേദനം പറയുന്നത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഏതായാലും പ്രബലമായ അഭിപ്രായം 7-8 പേര് പോയിട്ടതൊന്നും മറച്ചിടാൻ കഴിയുന്നില്ല കിറാമത്തിന്റെ മുമ്പിൽ 8-ഉം 80-ഉം ഒക്കെ ഒരുപോലെ തന്നെയാണ് കാരണം അല്ലാഹു തആല അസാധാരണമായ ബഹുമാനം നൽകിയാൽ അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല ഒരു രാജ്യം കടന്ന മഹാന്മാരുണ്ട് 7 ഭൂഖണ്ഡവും കടന്ന മഹാന്മാരുണ്ട് 2 കറാമത്തു തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദാ കോട്ടയുടെ കവാടമെടുത്ത് ഇസ്ലാമിനെ വിജയം വരിക്കുകയാണ് ചാരോ തറഫ് സേ അലീക ജൽവാ നാലു സ്ഥലത്ത് നിന്നും അലിയാര് തങ്ങളുടെ പ്രഭാവമാണ് ഇമാം ബൈഹഖി ഉദ്ധരിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ ഇമാം ബൈഹഖിയും ഉദ്ധരിക്കുകയാണ് വറുവിയ മിൻ വജിഹിൻ ആഖറ മറ്റൊരു നിവേദന പരമ്പരയിലും വന്നിട്ടുണ്ട് പക്ഷേ അത് ളഈഫാണ് ഇജ്തമഅലൈ സബ്ഊന റജുലാ 70 ആളുകൾ അതെടുക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അത് മടക്കാൻ കഴിഞ്ഞില്ല ഈ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയമായ ഇടപെടലോടെയും ശാരീരികമായ നേതൃത്വത്തോടെയും ഖൈബറിനെ പരാജയപ്പെടുത്തിയിട്ട് ഇസ്ലാമിന്റെ വിലാസം അടയാളപ്പെടുത്താൻ നിൽക്കുമ്പോഴാണ്